ലോകത്തിലെ എല്ലാ സ്വതന്ത്ര രാജ്യങ്ങൾക്കും അതിൻ്റെതായ പതാകയുണ്ട്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പ്രതീകമാണ് അവരുടെ പതാക. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 1947 ജൂലൈ 22 നടന്ന ഭരണഘടനാ അസംബ്ലിയുടെ യോഗത്തിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഇന്നത്തെ രൂപത്തിൽ സ്വീകരിക്കപ്പെട്ടത്. ഇത് 1947 ഓഗസ്റ്റ് 15 1950 ജനുവരി 26 ഇടയിൽ ഡൊമിനിയൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ പതാകയായി പ്രവർത്തിക്കുകയും അതിനുശേഷം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടേതാവുകയും ചെയ്തു. ഇന്ത്യയിൽ ത്രിവർണം എന്ന പദം ഇന്ത്യൻ ദേശീയ പതാകയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക തുല്യ അനുപാതത്തിൽ മുകളിൽ കടും നിറത്തിലുള്ള കുങ്കുമം, നടുവിൽ വെള്ള, താഴെ കടുംപച്ച എന്നിങ്ങനെ നിറങ്ങളുള്ള തിരശ്ചീനമായ ത്രിവർണമാണ്. പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം 2.3 ആണ്. വെളുത്ത ഭാഗത്തിന്റെ മധ്യഭാഗത്ത് നേവി ബ്ലൂ നിറത്തിൽ ഒരു ചക്രമുണ്ട്. അത് അശോക ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. അശോക ചക്രവർത്തിയുടെ സാരാനാഥ് സിംഹ തലസ്ഥാനത്തിന്റെ അഭാക്കസിൽ കാണപ്പെടുന്ന ചക്രത്തിന്റേതാണ് ഇതിന്റെ ഡിസൈൻ. അതിന്റെ വ്യാസം വെള്ളഭാഗത്തിന്റെ വീതിയോട് ഏകദേശം തുല്യമാണ്. ഈ ചക്രത്തിന് 24 കോലുകളാണ് ഉള്ളത്. ഇന്ത്യയുടെ ദേശീയ പതാകയിലെ ഏറ്റവും ഉയർന്ന ഭാഗം കാവി നിറത്തിലുള്ളതാണ്. ഇത് രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും സൂചിപ്പിക്കുന്നു. വെളുത്ത ധർമ്മ ചക്രത്തോടു കൂടിയ മധ്യഭാഗം സമാധാനത്തെയും സത്യത്തെയും സൂചിപ്പിക്കുന്നു. പച്ച നിറത്തിലുള്ള താഴത്തെ ഭാഗം ഭൂമിയുടെ ഫലഭൂയിഷ്ഠത, വളർച്ച, ഐശ്വര്യം എന്നിവ കാണിക്കുന്നു. എന്താണ് മധ്യഭാഗത്തെ ധർമ്മചക്രം? BC 3 മൗര്യ ചക്രവർത്തിയായ അശോകൻ നിർമ്മിച്ച സാരനാഥ് ലയൺ ക്യാപിറ്റലിലെ നിയമത്തിന്റെ ചക്രം ഈ ധർമ്മചക്രം ചിത്രീകരിച്ചിരിക്കുന്നു. ചലനത്തിൽ ജീവിതവും സ്തംഭനാവസ്ഥയിൽ മരണവും ഉണ്ടെന്ന് കാണിക്കാനാണ് ചക്രം ഉദ്ദേശിക്കുന്നത്. പതാക നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2002 ജനുവരി 26 ഇന്ത്യൻ പതാക നിയമം അഥവാ ഫ്ലാഗ് കോഡ് പരിഷ്കരിക്കുകയും സ്വാതന്ത്ര്യം ലഭിച്ചു വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പൗരന്മാർക്ക് അവരുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ഫാക്ടറികൾക്കും മുകളിൽ ദേശീയ ദിനങ്ങളിൽ മാത്രമല്ല ഏത് ദിവസവും ഇന്ത്യൻ പതാക ഉയർത്താൻ അനുവദിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ത്രിവർണ പതാകയോടുള്ള അനാദരവ് ഒഴിവാക്കാൻ പതാക നിയമത്തിലെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കുന്നിടത്തോളം കാലം ഇന്ത്യക്കാർക്ക് എവിടെയും ഏത് സമയത്തും അഭിമാനത്തോടെ ദേശീയ പതാക പ്രദർശിപ്പിക്കാൻ കഴിയും. സൗകര്യാർത്ഥം ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോഡിന്റെ 1 ഭാഗം ദേശീയ പതാകയുടെ പൊതുവായ വിവരണം ഉൾക്കൊള്ളുന്നു. പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലായവയിലെ അംഗങ്ങൾ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതിന് കോഡിന്റെ 2 ഭാഗം നീക്കിവച്ചിരിക്കുന്നു. കോഡിന്റെ 3 ഭാഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അവരുടെ സംഘടനകളും ഏജൻസികളും ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2002 ജനുവരി 26 നിയമനിർമ്മാണത്തെ അടിസ്ഥാനമാക്കി പതാക എങ്ങനെ പറത്തണം എന്നതിന് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. ഇവയിൽ ഇനിപ്പറയുന്നവ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പതാകയോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുവാനായി നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയെന്ന് നോക്കാം. 1. പതാകയോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അതായത് സ്കൂളുകൾ, കോളേജുകൾ, സ്പോർട്സ് ക്യാമ്പുകൾ, സ്കൗട്ട് ക്യാമ്പുകൾ മുതലായവ ദേശീയ പതാക ഉയർത്താം. സ്കൂളുകളിൽ പതാക ഉയർത്തുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2. ഒരു പൊതുസംഘടന, ഒരു സ്വകാര്യ സംഘടന അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അംഗം എല്ലാ ദിവസങ്ങളിലും അവസരങ്ങളിലും ആചാരപരമായ അല്ലെങ്കിൽ ദേശീയ പതാകയുടെ അന്തസ്സിനും ബഹുമാനത്തിനും അനുസൃതമായി ദേശീയ പതാക ഉയർത്തുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാം. 3. പുതിയ കോഡിന്റെ സെക്ഷൻ 2, എല്ലാ സ്വകാര്യ പൗരന്മാർക്കും അവരുടെ പരിസരത്ത് പതാക ഉയർത്താനുള്ള അവകാശം അംഗീകരിക്കുന്നു. ഇന്ത്യൻ ദേശീയ പതാകയോടുള്ള അനാദരവ് എന്തൊക്കെയെന്ന് നോക്കാം. 1. പതാക വർഗീയ നേട്ടങ്ങൾക്കോ വസ്ത്രങ്ങൾക്കോ ഉപയോഗിക്കാൻ പാടില്ല. കഴിയുന്നിടത്തോളം കാലാവസ്ഥ പരിഗണിക്കാതെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പതാക പറക്കണം. 2. പതാകയെ മനഃപൂർവ്വം നിലത്തോ തറയിലോ തൊടാനോ വെള്ളത്തിൽ തൊടാനോ അനുവദിക്കാനാവില്ല. വാഹനങ്ങൾ, ട്രെയിനുകൾ, ബോട്ടുകൾ അല്ലെങ്കിൽ വിമാനങ്ങൾ എന്നിവയുടെ ഹുഡ്, മുകൾ ഭാഗം, വശങ്ങളിലോ പിൻഭാഗത്തോ പതാക പൊതിയാൻ കഴിയില്ല. 3. ദേശീയ പതാകയേക്കാൾ ഉയരത്തിൽ മറ്റൊരു പതാകയോ ബണ്ടിംഗോ സ്ഥാപിക്കാൻ പാടില്ല.
കൂടാതെ പുഷ്പങ്ങളോ മാലകളോ ചിഹ്നങ്ങളോ ഉൾപ്പെടെയുള്ള ഒരു വസ്തുവും പതാകയിലോ മുകളിലോ സ്ഥാപിക്കാൻ പാടില്ല. ത്രിവർണ പതാക, തോരണം, റിബൺ തുടങ്ങിയ രീതികളിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇന്ത്യൻ ദേശീയ പതാക എന്നാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതീക്ഷകളെയും അഭിലാഷങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. അത് നമ്മുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ത്രിവർണ പതാകയെ അതിന്റെ പൂർണ്ണ മഹത്വത്തിൽ പറക്കാൻ സായുധ സേനയിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ നിസ്വാർത്ഥമായി തങ്ങളുടെ ജീവൻ ത്യജിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക.